നമസ്കാരം. റാഫ് ടോക്കിൻ്റെ കമൻ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിലാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പോള് സംഘടിപ്പിച്ചിരുന്നു. അടുത്ത മത്സരം, അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. പി എസ് ജിയും അറ്റ്ലാന്റയും തമ്മിൽ നടക്കുന്ന ആ മത്സരം ആര് വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലെ ആ ഒരു പോൾ ഉണ്ടായിരുന്നത്. അതിൽ 74% പേരും പറയുന്നത് പി എസ് ജി വിജയിക്കുമെന്നാണ്. ഏതാണ്ട് ഒരു 1000-ത്തോളം പേരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. 26% പേരാണ് അറ്റ്ലാന്റ വിജയിക്കുമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ ഒരു മത്സരം വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് പി എസ് ജിയുടെ ആരാധകരുണ്ട്. കാരണം ലീഗ് വൺ മത്സരങ്ങൾ നേരത്തെ അവസാനിപ്പിച്ചു, അതിനുശേഷം മറ്റെല്ലാ ലീഗും പുനരാരംഭിച്ചപ്പോഴും നെയ്മർ ജൂനിയറുടെയും കിലിയൻ എംബപ്പേയുടെയും ഒന്നും പ്രകടനം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ലീഗ് വൺ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയാണ് അവർ കാത്തുകാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്ലാന്റയ്ക്കെതിരെ പി എസ് ജി വിജയിക്കുമെന്ന് 74% പേർ പറയുമ്പോൾ ആ ആരാധകരുടെ ഒരു ആത്മവിശ്വാസം തന്നെ നമുക്കതിൽ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിനെ കുറിച്ചൊരു സുഹൃത്തിൻ്റെ കമൻ്റ് ഉണ്ട്. അച്ചു അനന്തു എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണ്. ഇക്ക എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് ഞാൻ ടെലിഗ്രാം വഴിയാണ് റാഫ് ടോക്സിൻ്റെ വീഡിയോ കാണുന്നത് എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. അത് ഇപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നതുകൊണ്ടൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യമാണത്. നമ്മളിപ്പോൾ ഒരു ദിവസം 15 വീഡിയോ ആണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ 12-13 എന്ന രൂപത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ക്വാറന്റൈനിലായതുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്. നേരത്തെയൊക്കെ 15-ൻ്റെ മുകളിൽ തന്നെ വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയധികം വീഡിയോകൾ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ പോകില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ന്യൂസ് ചാനലുകൾ ഒരു ദിവസം 10, 15, 20 അല്ലെങ്കിൽ 40 വീഡിയോ ഒക്കെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്ന ന്യൂസ് ചാനലിന് എനിക്കറിയാം, നമുക്കറിയാം. അപ്പോൾ അത്തരം ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 40 വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ദിവസം യൂട്യൂബ് 3 വീഡിയോകൾക്കാണ് നോട്ടിഫിക്കേഷൻ അയക്കുന്നത്. അപ്പോൾ റാഫ് ടോക്സിൽ നിന്ന് ബാക്കി വരുന്ന നമ്മുടെ 12 വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കയറുമ്പോൾ അതിലെ 3-ാമത്തെ ബട്ടൺ, അതായത് ഹോം ബട്ടൺ കഴിഞ്ഞതിന് ശേഷം, എക്സ്പ്ലോർ ബട്ടൺ കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാം. ആ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ റാഫ് ടോക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. റാഫ് ടോക്കിൻ്റെ മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ചാനലിൻ്റെയും വീഡിയോസ് അവിടെ ഉണ്ടാവും. ഒരു മാർഗം അതാണ്. രണ്ടാമത്തെ ഒരു മാർഗം തീർച്ചയായും നമ്മുടെ ഈ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരുക എന്നതാണ്. ടെലിഗ്രാം ചാനൽ അതൊരു പബ്ലിക് ചാനലാണ്, എല്ലാവർക്കും അറിയാം. ടെലിഗ്രാമിലെ ചാനലുകളൊക്കെ പബ്ലിക് ചാനലുകളാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ ടെലിഗ്രാം ഉണ്ടെങ്കിൽ അതിൽ അതിൻ്റെ സെർച്ച് ബട്ടണിൽ റാഫ് ടോക്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലഭിക്കും. അതിൽ കയറുക, അതിൽ റാഫ് ടോക്കിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. വേണമെങ്കിൽ ഗ്രൂപ്പിലും ചേരാം. അതിൻ്റെ ആവശ്യം ഇല്ലാത്തവർക്ക് ഗ്രൂപ്പിൽ ചേരാതിരിക്കാം. അല്ലാത്തവർക്ക് ടെലിഗ്രാമിലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അതിലൂടെ ലഭിക്കും. എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ വെബ്സൈറ്റിൽ പോകുന്ന എല്ലാ ആർട്ടിക്കിളുകളുടെയും എല്ലാ ന്യൂസുകളുടെയും നോട്ടിഫിക്കേഷനും കൂടി അതിലൂടെ ലഭിക്കും. മാത്രമല്ല, നമ്മളിങ്ങനെ സംഘടിപ്പിക്കാറുള്ള പോളുകളിൽ പങ്കെടുക്കാം. യു സി എൽ കോർണറിന് വേണ്ടി നടത്തുന്ന ആ ഒരു വോയിസ് അയക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ അയക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാം. ഇതിനൊക്കെ പുറമെ നമ്മുടെ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാത്രി ഒരു മണിക്കൂർ സമയം വളരെ ആരോഗ്യപരമായ ഫുട്ബോൾ ചർച്ചകൾ നടക്കാറുണ്ട്. നമ്മൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഒന്നുകൂടി നല്ല രൂപത്തിൽ അതിലൂടെ കൊണ്ടുപോകാം. നമ്മൾ തമ്മിലുള്ള ഈ ഒരു അടുപ്പം ഒന്നുകൂടി വളരെ ക്ലോസ് ആക്കി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേർന്നാലുള്ള ഗുണം. അടുത്തൊരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഈ കമൻറ്റും യു സി എല്ലുമായി ബന്ധപ്പെട്ട കമൻറ്റ് തന്നെയാണ്. എല്ലാവരും യു സി എല്ലിൻ്റെ ഒരു ആവേശത്തിലാണ്. ഇതിൽ നിമേഷ് മധു എന്ന് പറഞ്ഞ സുഹൃത്ത് പറയുന്നു, പുതിയ ടീം മുത്തമിടാനാണ് സാധ്യത. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു, യു സി എല്ലിൽ പുതിയ ചാമ്പ്യന്മാർ വരുമോ? ഇപ്പോൾ ക്വാർട്ടറിലെത്തിയിരിക്കുന്ന 8 ടീമുകളിൽ 2 ടീമുകൾ മാത്രമാണ് നേരത്തെ കിരീടം ചൂടിയിട്ടുള്ളത്. അത് ബയേൺ മ്യൂണിക്കും എഫ് സി ബാഴ്സലോണയുമാണ്. ബാക്കിയുള്ള 6 ടീമുകളും ഇതുവരെ കിരീടം ചൂടിയിട്ടില്ല. ഒരു പക്ഷേ ഇത്തവണ യു സി എല്ലിൽ പുതിയ ചാമ്പ്യന്മാരുണ്ടായേക്കും എന്ന തരത്തിലായിരുന്നു ആ വീഡിയോ. അതിൻ്റെ താഴെ നിമേഷ് മധുവിൻ്റെ വളരെ വിശദമായൊരു കമൻറ്റ്, പുതിയ ടീം മുത്തമിടാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴുള്ള 2 ടീമുകളിൽ 1 ക്വാർട്ടർ കഴിയുന്നതോടെ പുറത്താകും. അതിൽ ബാഴ്സലോണ ആയാലും ബയേൺ ആയാലും അവർക്ക് പിന്നീടുള്ള കടമ്പ കടന്ന് ഫൈനലിൽ എത്തുക എന്നത് ഇപ്പോഴുള്ള ഫിക്സർ പ്രകാരം കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ഫൈനലിൽ പി എസ് ജി വേഴ്സസ് ബയേൺ വന്നാലും, പി എസ് ജി വേഴ്സസ് ബാഴ്സലോണ വന്നാലും, സിറ്റി വേഴ്സസ് പി എസ് ജി വന്നാലും
ഫൈനൽ ഉഷാറായിരിക്കും. മറ്റു ടീമുകൾ മോശമായതുകൊണ്ടല്ല, ഫാൻ ഫൈറ്റും ആകാംക്ഷയും വെല്ലുവിളിയും എല്ലാം ആയി സംഭവം ഒന്ന് കൊഴുക്കും. ആര് കപ്പടിച്ചാലും വേൾഡ് കപ്പിന്റെ ആവേശമുള്ള ഒരു ചാമ്പ്യൻസ് ലീഗാണ് നാളെ മുതൽ ഉണ്ടാകുന്നത്. ഉറക്കം ഇളച്ചിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുറപ്പ്. ഇതാണ് നിമേഷ് മധു എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്. ഈ കമൻറ്റ് വളരെ കൃത്യമായി ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സറും കാര്യങ്ങളും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ആ സുഹൃത്ത് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ടീമുകൾ തമ്മിലാണ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നതെന്ന് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ബയേണും ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ രണ്ട് ടീമുകളാണ് ഇപ്പോൾ കിരീടം ചൂടിയിട്ടുള്ള ടീമുകളുള്ളത്. ക്വാർട്ടർ കഴിഞ്ഞതോടുകൂടി നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള രണ്ട് ടീമുകളിൽ, അതായത് നിലവിലെ ചാമ്പ്യന്മാർ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ചാമ്പ്യന്മാരായിട്ടുള്ള രണ്ട് ടീമുകളിൽ ഒന്ന് പുറത്തേക്ക് പോകും, പിന്നീട് അവശേഷിക്കുന്നത് ഒന്നായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തവണ പുതിയ ഒരു ചാമ്പ്യൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ലോകകപ്പിന്റെ ആവേശമുള്ള ഒരു ചാമ്പ്യൻസ് ലീഗാണ് ഇത്തവണ വരുന്നത് എന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാവാറില്ലല്ലോ. സാധാരണഗതിയിൽ ഒരു സീസണിൻ്റെ ഒരു കാൽഭാഗം വെച്ച് തുടങ്ങി അവസാനം വരെ അങ്ങ് നീണ്ടുപോകുന്ന രണ്ട് പാദങ്ങളിലായി നടത്തുന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ലീഗാണ് ഉണ്ടാവാറ്. ഇത്തവണ ഏകപാദ മത്സരങ്ങളായി ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു ടൂർണമെൻ്റ് പോലെ വളരെ ആവേശത്തോടെ നടത്തുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവേശം വർദ്ധിക്കുക തന്നെ ചെയ്യും. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. അഭിലാഷ് ഷാ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. ആ സുഹൃത്ത് പറയുന്നത്, തീർച്ചയായും ബയേൺ മികച്ച ഫോമിലാണ്, പക്ഷേ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തോൽക്കുകയാണെങ്കിൽ ട്രോഫി ഇല്ലാത്ത സീസണായിരിക്കും. പിന്നെ സെറ്റിയൻ്റെ ബാഴ്സയിലെ ഭാവിയും, അതുകൊണ്ട് തന്നെ സെറ്റിയനും ടീമും ബയേണിന് മുന്നിൽ തലതാഴ്ത്തില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ബാഴ്സയ്ക്ക് മെസ്സി ഉള്ളപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് കരുതുന്നു എന്നുകൂടെ ആ സുഹൃത്ത് പറയുന്നുണ്ട്. തീർച്ചയായും ആ സുഹൃത്ത് വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ മത്സരം FC ബാഴ്സലോണ മുന്നോട്ട് പോകും എന്നാണ് ആ സുഹൃത്ത് പ്രതീക്ഷിക്കുന്നത്. കാരണം ബയേൺ മ്യൂണിക്കുമായി വളരെ ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നതെങ്കിലും ഈ മത്സരം വിജയിച്ചില്ലെങ്കിൽ ബാഴ്സലോണക്ക് ഇത്തവണ കപ്പില്ലാത്തൊരു സീസണായിട്ട് മാറും. അതൊഴിവാക്കാൻ വേണ്ടി QK സെറ്റിയനും സംഘവും മികച്ച പ്രകടനം നടത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ഇത് കിരീടം ചൂടിയില്ലെങ്കിൽ QK സെറ്റിയൻ്റെ പരിശീലക സ്ഥാനം പോകും. അതുകൊണ്ട് സെറ്റിയനും അദ്ദേഹത്തിൻ്റെ സംഘവും നന്നായി കിരീടം ചൂടാൻ വേണ്ടി തന്നെ പ്രയത്നിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ബോയൻ ക്രിക്കിച്ചിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം ബാഴ്സലോണയിലെ വണ്ടർ കിഡ് എന്ന രൂപത്തിൽ അറിയപ്പെട്ടിട്ടുള്ള കളിക്കാരനാണ്. പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ലെവലിലേക്ക് വളരാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം ഒരു പ്രസ്താവന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. നമ്മളത് വീഡിയോ ചെയ്തതാണ്. ബോയൻ ക്രിക്കിച്ച് പറഞ്ഞത്, ഒരു ബാഴ്സലോണ ആരാധകൻ എന്ന നിലയിൽ ഇത്തവണ ബാഴ്സലോണ UEFA ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ അവർ കിരീടം ചൂടിയാൽ ബാഴ്സലോണയുടെ ടീമിലെ നിലവിലെ പ്രശ്നങ്ങളെല്ലാം അതോടെ വിസ്മരിക്കപ്പെടും. ഒരു ലോങ് ടേമിലേക്ക് അത് ബാഴ്സയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടമായിരിക്കും ഉണ്ടാക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അതിലും കുറച്ച് കാര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തൊരു കമൻറ്റ്, റാഫിക, സ്കോഡ് ഡെപ്ത് കൂടിയാലും പ്രശ്നമാണ്. ബെയിൽ, ഓസിൽ ഇവരെ കളി കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. ഇത് ബെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളിട്ട ആ വീഡിയോയുടെ താഴെയാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇതിപ്പം FC ബാഴ്സലോണയുടെ സ്കോഡ് ഡെപ്ത് കുറഞ്ഞതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ലാലീഗയിലെ അവസാന മത്സരത്തിനൊക്കെ 16 പേരെയും വെച്ചിട്ടാണ് അവർ പോയത്. 5 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടക്കുന്ന മത്സരങ്ങളായിരുന്നു എന്നുകൂടി ഓർക്കുക. അതിൽ 16 പേരിൽ 3 പേർ ഗോൾ കീപ്പർമാരുമാണ്. ടീമിൻ്റെ സ്കോഡ് ഡെപ്തിൻ്റെ പ്രശ്നങ്ങളും പരിക്കുമൊക്കെയാണ് അതിന് കാരണമായത്. ഇപ്പോഴും ഈ ഒരു UEFA ചാമ്പ്യൻസ് ലീഗിലെ പ്രീ ക്വാർട്ടർ മത്സരം കളിക്കാൻ പോയ ബാഴ്സലോണ ടീമിൽ 9 പേർ ബാഴ്സലോണ ബിയിൽ നിന്നുള്ളവരായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പറ്റി വീഡിയോ ചെയ്തതിൻ്റെ ഒരു മറുപടി എന്ന രൂപത്തിലാവണം ആ സുഹൃത്തിൻ്റെ കമൻറ്റ്. ബെയിലിനെ ഇപ്പോൾ റയൽ മാഡ്രിഡ് കളിപ്പിക്കുന്നില്ല, അതുപോലെ ഓസിലിനെ ആഴ്സണൽ കളിപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, സ്കോഡ് ഡെപ്ത് കൂടിയാലും പ്രശ്നമാണ്. ബെയിൽ, ഓസിൽ ഇവരെ കളി കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇത് സ്കോഡ് ഡെപ്ത് കൂടിയതുകൊണ്ടല്ല ഇവരെ കളിപ്പിക്കാത്തത്, ഇവരും പരിശീലകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ബെയിലിൻ്റെയും സിദാൻ്റെയും കാര്യത്തിലുള്ള ആ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ മൈക്കൽ ആറ്റിറ്റയുമായി ബന്ധപ്പെട്ട് ഓസിലിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ആറ്റിറ്റയുടെ പ്ലാനിൽ ഓസിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉനായി എംറി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ടീമിൽ അനഭിമതനായി മാറിയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഫുട്ബോൾ ചർച്ചകളും മറ്റുമായി, ആരോഗ്യപരമായ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.